ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങളുള്ള വ്യക്തിയാണോ നിങ്ങൾ എന്ത് വില കൊടുത്തും ആ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ അതെ എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ ജീവിതം മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഈ അവസരത്തിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഒരു നല്ല വീട് ഒരു കാറാവാം അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പമുള്ള വിദേശയാത്രകൾ വർക്ക് ലൈഫ് ബാലൻസ് കടമില്ലാതെ ഇ എം ഐയുടെ ടെൻഷൻ ഇല്ലാതെ ഓരോ മാസവും കടന്നു പോകാൻ കഴിയുക സമൂഹത്തിൽ നിന്നും ജോലി സ്ഥലത്ത് നിന്നും ലഭിക്കുന്ന അംഗീകാരങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കുടുംബത്തിന് വേണ്ടി കുറച്ച് നല്ല സമയങ്ങൾ മാറ്റിവെക്കാൻ സാധിക്കുക ചാരിറ്റി ലീവ് എ ലെഗസി വെറുതെ ഈ ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകാതെ വരും തലമുറകൾ കൂടി നമ്മളെ ഓർക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒന്ന് ഈ ഭൂമിയിൽ അവശേഷിപ്പിച്ചു പോകാനാവുക ഇത്തരത്തിൽ എന്തുമായിക്കൊള്ളട്ടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ എങ്ങനെയാണ് ഇവയെല്ലാം നമുക്ക് ജീവിതത്തിൽ നേടിയെടുക്കാനാവുക ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ സാമ്പത്തിക വിദഗ്ധനാണ് റോബർട്ടി ക്യോസാക്കി രണ്ട് അമേരിക്കൻ പ്രസിഡന്റുമാരുടെ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്നു അദ്ദേഹം ലോകത്തിൽ തന്നെ കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന വെൽത്ത് ക്രിയേഷനുമായി ബന്ധപ്പെട്ട ബുക്കുകൾ ഇദ്ദേഹത്തിൻ്റെതാണ് ഇദ്ദേഹം ലോകത്തിൽ മാന്യമായി വരുമാനം നേടുന്ന വ്യക്തികളെ നാല് വിഭാഗമായി തരംതിരിച്ചിട്ടുണ്ട് ആദ്യത്തേത് എംപ്ലോയീസ് ഇവിടെ നമ്മളുടെ കുറച്ച് സമയം നമ്മളൊരു സ്ഥാപനത്തിനോ വ്യക്തിക്കോ വേണ്ടി ചെലവഴിക്കൂ അവിടെ നിന്നും നമുക്ക് വരുമാനം കണ്ടെത്തുന്നു അതായത് ഗവൺമെൻറ് സെക്ടറിലോ പ്രൈവറ്റ് സെക്ടറിലോ പ്രവർത്തിക്കുന്ന എല്ലാ ആളുകളും ഈ മേഖലയിലാണ് വരുന്നത് ഇവിടെ ലിമിറ്റഡ് ഇൻകമാണ് ഗ്രോത്തും ലിമിറ്റഡ് ആണ് രണ്ടാമത്തെ വിഭാഗം സെൽഫ് എംപ്ലോയീസ് ഇവിടെ നമ്മളുടെ സ്കില് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പണം കണ്ടെത്തുകയാണ് ഉദാഹരണത്തിന് സ്വന്തമായി വർക്ക്ഷോപ്പ് നടത്തുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടറോ വക്കീലോ എല്ലാം ഈ വിഭാഗത്തിലാണ് വരിക ഇവിടെ കുറച്ച് കൂടുതൽ സമയം നമ്മൾ അധ്വാനിക്കാൻ തയ്യാറായാൽ കുറച്ച് കൂടുതൽ വരുമാനം നമുക്ക് കണ്ടെത്താനുള്ള സാധ്യതയുണ്ട് ഇവിടെയും ലിമി ലിമിറ്റഡ് ഇൻകം തന്നെയാണ് കാരണം നമ്മളുടെ പ്രവർത്തനത്തിന് ആനുപാതികമായിട്ടാണ് ഇവിടെയും നമുക്ക് വരുമാനം ലഭിക്കുന്നത് മൂന്നാമത്തെ വിഭാഗം ബിസിനസ് ഓണേഴ്സ് നമ്മളുടെ നാട്ടിൽ കാണുന്ന ബിസിനസ്സല്ല അല്ലാതെ ഒരു കുറഞ്ഞത് അഞ്ഞൂറ് എംപ്ലോയീസെങ്കിലും ഉള്ള ഒരു സിസ്റ്റം ബേസ്ഡ് ബിസിനസ് ചെയ്യുന്ന കാറ്റഗറിയാണ് ഇതിൽ വരിക അതായത് അവരുടെ ഒരു എംപ്ലോയീസിൻ്റെ ഒരു ടീമും അവരുണ്ടാക്കിയ ഒരു സിസ്റ്റവും വളരെ കൃത്യമായിട്ട് പ്രവർത്തിക്കും അതിൽ നിന്ന് അവർക്ക് എന്നും വരുമാനം ലഭിക്കുകയും ചെയ്യും അതായത് ഇവരുടെ ആപ്സൻസിലും ഈ സ്ഥാപനത്തിൻ്റെ ഉടമയുടെ ആപ്സൻസിലും അദ്ദേഹത്തിന് വരുമാനം ലഭിച്ചുകൊണ്ടേയിരിക്കും ഇവിടെ ടൈം ഡ്യൂപ്ലിക്കേഷൻ ലിവറേജിംഗ് ആണ് നടക്കുന്നത് ഇങ്ങനെയുള്ളതിന് നമുക്ക് എപ്പോഴും ടൈം ഫ്രീഡവും ഫിനാൻഷ്യൽ ഫ്രീഡവും ഉണ്ടാവും നാലാമത്തെ കാറ്റഗറി ഇൻവെസ്റ്റേഴ്സാണ് ഇവിടെ പണം കൂടുതൽ മേഖലകളിൽ നിക്ഷേപിച്ചുകൊണ്ട് ഇപ്പോൾ ഷെയറുകളിൽ റിയൽ എസ്റ്റേറ്റ് ബിൽഡിങ്ങുകളിലൊക്കെ നിക്ഷേപിച്ചുകൊണ്ട് അതിൽ നിന്ന് വരുമാനം കണ്ടെത്തുന്ന മേഖലയാണ് പണം തന്നെയാണ് അവർക്ക് വേണ്ടി പണം ഉണ്ടാക്കി കൊടുക്കുന്നത് ആദ്യത്തെ രണ്ട് വിഭാഗവും ഉൾപ്പെടുന്നത് ആക്റ്റീവ് ഇൻകം ഗ്രൂപ്പ് അതായത് പ്രവർത്തിക്കുമ്പോൾ മാത്രം വരുമാനം കിട്ടുകയും പ്രവർത്തനം നിലയ്ക്കുമ്പോൾ വരുമാനം നിലയ്ക്കുകയും ചെയ്യുന്ന രീതിയാണ് ആക്റ്റീവ് ഇൻകം ഗ്രൂപ്പ് ലോക ജനസംഖ്യയുടെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആളുകളും ആക്റ്റീവ് ഇൻകം ഗ്രൂപ്പിലാണ് വരുന്നത് ഈ തൊണ്ണൂറ്റി അഞ്ച് ശതമാനങ്ങളതമാനമുള്ള ആളുകളും കൈകാര്യം ചെയ്യുന്നത് ലോക സമ്പത്തിൻ്റെ വെറും പത്ത് ശതമാനം മാത്രമാണ് രണ്ടാമത്തെ വിഭാഗം പാസീവ് ഇൻകം ഗ്രൂപ്പിലാണ് വരുന്നത് ഇവിടെ നമ്മൾ മുൻപ് ചെയ്തു വെച്ച അധ്വാനത്തിൻ്റെ അല്ലെങ്കിൽ ആ സിസ്റ്റം വളരെ കൃത്യമായി പ്രവർത്തിക്കും അതിൽ നിന്നും നമുക്ക് ആജീവനാന്ത വരുമാനം ലഭിക്കുകയും ചെയ്യുന്ന രീതിയാണ് പാസീവ് ഇൻകം ഗ്രൂപ്പ് ഈ വിഭാഗത്തിൽ ലോക ജനസംഖ്യയുടെ അഞ്ച് ശതമാനം ആളുകൾ മാത്രമേ ഉള്ളൂ പക്ഷെ അവർ കൈകാര്യം ചെയ്യുന്നത് ലോക സമ്പത്തിൻ്റെ തൊണ്ണൂറ് ശതമാനമാണ് നമുക്ക് നമ്മുടെ ചുറ്റും നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ ഫ്രീഡത്തോടെ ജീവിക്കുന്നത് ബിസിനസ് കാറ്റഗറി ആയിരിക്കും കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ പാസീവ് ഇൻകം ഗ്രൂപ്പിൽ ലഭിക്കുന്നത് പ്രോഫിറ്റ് ആണ് ലാഭമാണ് അത് അൺലിമിറ്റഡ് ആണ് എന്നാൽ ആക്റ്റീവ് ഇൻകം ഗ്രൂപ്പിൽ ലഭിക്കുന്നത് വേജസ് അല്ലെങ്കിൽ സാലറി കൂലി ആണ് അപ്പോൾ അത് എപ്പോഴും ലിമിറ്റഡ് ആണ് ഏറ്റവും കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആയ ആളുകളുള്ളത് പക്ഷേ ആക്ടിവ് ഇൻകോം ഗ്രൂപ്പിലാണ് കാരണം നമുക്കറിയാം പല ബിസിനസ് ഓണേഴ്സും കോളേജ് ഡ്രോപ്പ് ഔട്ട്സൊക്കെയാണ് അപ്പോൾ ഇതിൽ നിന്നും ഒരു കാര്യം വളരെ വ്യക്തമാണ് നമ്മളിപ്പോൾ എംപ്ലോയി ആയിക്കോട്ടെ സെൽഫ് എംപ്ലോയി ആയിക്കോട്ടെ നമ്മൾക്ക് ബിസിനസ് കാറ്റഗറിയിലേക്ക് മൂവ് ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാനാവും പക്ഷേ ബിസിനസ് ചെയ്യുന്ന എല്ലാ വ്യക്തികളും വിജയിക്കുന്നില്ല കാലത്തിനനുസരിച്ച് ഓരോ ബിസിനസ് ട്രെൻഡുകളും മാറി വരുന്നുണ്ട് ഇവിടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇന്ന് ലോകത്തിൽ ഏറ്റവും വേഗതയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മൂന്ന് ബിസിനസ് മേഖലകളെയാണ് ആദ്യത്തേത് വെൽനസ് ഇൻഡസ്ട്രി സൗഖ്യവുമായി ബന്ധപ്പെട്ട ഒരു മേഖലയാണ് നമുക്ക് വളരെ സുപരിചിതമായ രോഗങ്ങളും ഹോസ്പിറ്റലും മരുന്നുകളും ചികിത്സയും ഒക്കെ ഉള്ള ഇൽനസ് ഇൻഡസ്ട്രി അല്ല പകരം നമ്മുടെ ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് അസുഖങ്ങളില്ലാതെ ജീവിക്കാൻ സഹായകരമായ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും നൽകുന്ന മേഖലയാണ് വെൽനസ് ഇതൊരു ട്രില്യൺ ഡോളർ ഇൻഡസ്ട്രിയാണ് രണ്ടാമത്തേത് ഇ കൊമേഴ്സ് ഇ കൊമേഴ്സിനെ കുറിച്ച് കൂടുതൽ നമ്മൾ പറയേണ്ട ആവശ്യമില്ല നമ്മൾ ഓരോ വ്യക്തികളും ഒരു ഉൽപ്പന്നമെങ്കിലും ഓൺലൈനായിട്ട് വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ടാവും ഇന്ത്യയാണ് ഇ കൊമേഴ്സിൽ ഏറ്റവും വേഗതയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മാർക്കറ്റ് അൻപത്തൊന്ന് ശതമാനമാണ് ആനുവൽ റേറ്റ് ഓഫ് ഗ്രോത്ത് ഈ വർഷം അത് നൂറ്റി ഇരുപത് ബില്യൺ ഡോളർ ചെയ്യുന്ന മേഖലയായിട്ട് വളരും മൂന്നാമത്തേത് ഡയറക്ട് സെല്ലി കഴിഞ്ഞ നൂറ് വർഷത്തോളമായി ലോകത്ത് നിലനിൽക്കുന്ന ഒരു വിപണന രീതിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇന്ത്യ പോലെ ഹൈലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഈ രാജ്യത്ത് നൂറ്റി മുപ്പത്തിരണ്ട് കോടിയിലധികം ജനങ്ങളുള്ള ഇന്ത്യയിൽ ഈ മേഖലയ്ക്ക് വലിയ സാധ്യതയാണ് ഉള്ളത് കാരണം ഇവിടെ നമ്മളുടെ കഴിഞ്ഞ സാമ്പത്തിക വർഷം നടന്ന ബിസിനസ് എന്ന് പറയുന്നത് വെറും പതിമൂവായിരം കോടി രൂപ മാത്രമാണ് മലേഷ്യ പോലെ വെറും മൂന്ന് കോടി പോപ്പുലേഷൻ മാത്രമുള്ള രാജ്യത്തും മുപ്പതിനായിരം കോടിയിലധികമാണ് വിറ്റുവരവ് ഈ മേഖലയിൽ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറിൻ്റെ സർവേ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തഞ്ചോട് കൂടി ഡയറക്ട് സെല്ലിംഗ് മേഖല അറുപത്തി അയ്യായിരം കോടി രൂപ ചെയ്യുന്ന മേഖലയായിട്ട് വളരുന്നതാണ് അതായത് ഇപ്പോൾ നിലവിൽ ചെയ്യുന്നതിൻ്റെ നാലിരട്ടി ഇനി വരുന്ന മൂന്നോ നാലോ വർഷങ്ങൾ കൊണ്ട് സംഭവിക്കും അതായത് ഈ മേഖലയുമായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെ ശോഭനമായിട്ടുള്ള ഒരു ഭാവിയാണ് ഉള്ളതെന്നർത്ഥം എന്താണ് ഈ മേഖല എന്ന് നമുക്ക് കുറച്ച് വിശദമായി നോക്കാം സാധാരണ ട്രഡീഷണൽ സെല്ലിങ്ങിൽ ഒരു ഉപഭോക്താവ് നൂറ് രൂപ എം ആർ പി കൊടുത്തുകൊണ്ട് ഒരു ഉൽപ്പന്നം വാങ്ങുന്നു എന്ന് കരുതുക ആ ഉൽപ്പന്നത്തിൽ നിന്നും ആ ഉൽപ്പന്നം ഉണ്ടാക്കുന്ന കമ്പനിയിലേക്ക് അതിൻ്റെ നാൽപ്പത് ശതമാനമാണ് എത്തുന്നത് അതായത് ഈ ഉൽപ്പന്നം ഉണ്ടാക്കാൻ കമ്പനിക്ക് വരുന്ന ചിലവും അവരുടെ ലാഭവും ചേർത്ത് വെറും നാൽപ്പത് ശതമാനം മാത്രമേ ആവുന്നുള്ളൂ പല ഉൽപ്പന്നങ്ങളും അതിൽ കുറവേ വരുന്നുള്ളൂ ഈ ഉൽപ്പന്നം സി ആൻഡ് എഫ് സൂപ്പർ സ്റ്റോക്കിസ്റ്റ് സ്റ്റോക്കിസ്റ്റ് ഹോൾസെയിലർ വഴി റീറ്റെയിലറിൽ എത്തുന്നു അതായത് നമ്മളുടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലോ റീറ്റെയിൽ ഷോപ്പിലോ എത്തുന്നു അവിടെ നിന്നും നമ്മൾ ഉൽപ്പന്നം വാങ്ങി ഉപയോഗിക്കുന്നു ഈ ഉൽപ്പന്നം മാർക്കറ്റിൽ ഉണ്ട് എന്ന് നമ്മൾ അറിയുന്നത് പരസ്യം വഴിയാണ് ഇവരിലേക്കാണ് ഈ അറുപത് ശതമാനം തുകയും പോകുന്നത് മാർക്കറ്റിംഗ് എക്സ്പെൻസ് ആണ് ഇത് അറിയപ്പെടുന്നത് ഡയറക്റ്റ് സെല്ലിംഗ് സംഭവിക്കുന്നത് കമ്പനി ഉൽപ്പന്നം ഉണ്ടാക്കുന്നു കമ്പനിക്ക് നാൽപ്പത് ശതമാനം തന്നെയാണ് പ്രോഫിറ്റ് അടക്കം വരുന്നുള്ളു പക്ഷേ ഇടനിലക്കാരെയും പരസ്യക്കാരെയും ഒഴിവാക്കിയിട്ട് ഉൽപ്പന്നം ഉപഭോക്താവിലേക്ക് നേരിട്ട് എത്തിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റിംഗ് എക്സ്പെൻസിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള അറുപത് ശതമാനം തുക ഇവിടെ കമ്പനികൾക്ക് സേവ് ചെയ്യാൻ കഴിയും അത് കൺസ്യൂമർക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നു ട്രഡീഷണൽ സെല്ലിങ്ങിൽ സംഭവിക്കുന്നത് അക്കുമുലേഷൻ ഓഫ് വെൽത്ത് അതായത് സമ്പത്തിൻ്റെ കുമിഞ്ഞും കൂടൽ ഇടനിലക്കാരും പരസ്യക്കാരും അടങ്ങിയ ചെറിയ വിഭാഗത്തിലേക്ക് വലിയ തുക എത്തുന്നു ഡയറക്റ്റ് സെല്ലിങ്ങിൽ റീ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് കാരണം ഇട ഇടനിലക്കാരും പരസ്യക്കാരും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് കൊടുക്കേണ്ട തുക കൺസ്യൂമറിലേക്കാണ് കൺസ്യൂമർ എന്ന് പറയുന്നത് വലിയ ഗ്രൂപ്പാണ് അവരിലേക്ക് പുനർവിതരണം ചെയ്യപ്പെടുന്നു നമുക്ക് ഈ മേഖലയിൽ ഈ മൂന്ന് മേഖലകളിലും വളരെ ശക്തമായ പ്രവർത്തനം കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടിലേറെ കാഴ്ച വയ്ക്കുന്ന ഇന്ത്യയിലെ നമ്പർ വൺ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് ഈ കമ്പനിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം കമ്പനി രണ്ടായിരത്തി നാലിൽ ഡൽഹി ആസ്ഥാനമായി തുടങ്ങിയ ഇന്ത്യൻ കമ്പനിയാണ് തുടങ്ങുന്ന സമയത്ത് വെറും പത്ത് ഉൽപ്പന്നങ്ങളും രണ്ട് ഓഫീസും ആറ് ഡിസ്ട്രിബ്യൂട്ടേഴ്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യത്തെ വർഷത്തെ ടേൺ ഓവർ കോടി രൂപയായിരുന്നു ഇപ്പോൾ പതിനാറ് വർഷത്തിന് ശേഷം മുന്നൂറ്റി അറുപത് സ്വന്തം ഉൽപ്പന്നങ്ങളുണ്ട് നാലായിരത്തിലധികം ഓഫീസുകൾ ഇന്ത്യയിൽ മാത്രമുണ്ട് രണ്ടര കോടിയിലധികം ഡിസ്ട്രിബ്യൂട്ടർ ഫോഴ്സ് ഉണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ടേൺ ഓവർ എന്ന് പറയുന്നത് രണ്ടായിരത്തി നാന്നൂറ് കോടി രൂപയായിരുന്നു കഴിഞ്ഞ പതിനാറ് വർഷത്തെ കുമുലേറ്റീവ് ആവറേജ് ഗ്രോത്ത് റേറ്റ് സെവൻറ്റി നയൻ പെർസെൻറ്റേജ് ആണ് ഇപ്പോൾ ഇന്ത്യയിലെ നമ്പർ വൺ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി ലോകത്തിൽ മുപ്പതാം സ്ഥാനത്ത് ആദ്യത്തെ നൂറ് സ്ഥാനങ്ങളിൽ ഇന്ത്യയിൽ നിന്നും വേറൊരു കമ്പനി പോലും ഇടം പിടിച്ചിട്ടില്ല ഇന്ത്യ കൂടാതെ യു എ ഇ സൗദി ബഹ്റിൻ ഒമാൻ ബംഗ്ലാദേശ് നേപ്പാൾ തായ്ലൻഡ് ആൻഡ് ഗാന ഇത്രയും രാജ്യങ്ങളിൽ ഇന്ന് വെസ്റ്റീജ് മാർക്കറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ പ്രോഡക്റ്റ് റേഞ്ച് വെസ്റ്റീജിൽ അവൈലബിൾ ആയിരിക്കുന്നത് വെൽനസ് പ്രൊഡക്റ്റുകൾ ഹോം കെയർ ഹോം ഹൈജീൻ ഹെൽത്ത് ഫുഡ് ആയുർവേദിക് സപ്ലിമെൻറ്റ്സ് പേഴ്സണൽ കെയർ കോസ്മെറ്റിക്സ് വാട്ടർ ആൻഡ് എയർ പ്യൂരിഫയർ കളർ കോസ്മെറ്റിക്സ് അഗ്രി നമ്മളുടെ നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഏകദേശം എല്ലാ ഉൽപ്പന്നങ്ങളും ഇപ്പോൾ വെസ്റ്റീജിലൂടെ നമുക്ക് ലഭ്യമാണ് വെസ്റ്റീജിൻ്റെ തന്നെ ഇ ഇക്കൊമേഴ്സ് പോർട്ടലായ ബെസ്റ്റ് ഡീൽസ് വഴി മറ്റ് കമ്പനികളുമായി ടൈപ്പ് ചെയ്തുകൊണ്ട് മൂവായിരത്തിലധികം ഉൽപ്പന്നങ്ങൾ അവൈലബിൾ ആണ് അതിൽ കാറ്റഗറി നോക്കുകയാണെങ്കിൽ ഗ്രോസറി എസെൻഷ്യൽ മൊബൈൽ ഫോൺ ഹോം അപ്ലയൻസസ് സാരീസ് ഹെൽത്ത് ആൻഡ് പേഴ്സണൽ കെയർ വുമൻസ് അപ്പാരൽ കിഡ്സ് വെയർ മെൻസ് ഫുഡ്വെയർ മൊബൈൽ അക്സസറിസ് ലഗേജസ് ഈ കാറ്റഗറി ഓരോ ദിവസവും കൂടുന്നുണ്ട് പുതിയ കമ്പനികളായിട്ടുള്ള ടൈപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് വെസ്റ്റീജുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ സാധിക്കുക ഇവിടെ രജിസ്ട്രേഷൻ ഫീസ് ഇല്ല കിറ്റുകളില്ല ആനുവൽ റിന്യൂവൽ ചാർജസ് ഒന്നുമില്ല പതിനെട്ട് വയസ്സ് പൂർത്തിയായി വാലിഡ് ആയിട്ടുള്ള ഒരു അഡ്രസ് പ്രൂഫുള്ള ഏതൊരു വ്യക്തിക്കും ഒരു ഫോം ഫില്ലപ്പ് ചെയ്ത് സൈൻ ചെയ്തുകൊണ്ട് ഈ കമ്പനിയുടെ ഭാഗമാവാൻ കഴിയും ഈ അവസരത്തിനെ മൂന്ന് രീതിയിൽ നമുക്ക് സമീപിക്കാം ഒരു സ്മാർട്ട് കൺസ്യൂമർ ആയിട്ട് അല്ലെങ്കിൽ ഒരു റീറ്റെയിലറായിട്ട് അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് ഇതിനെ സമീപിക്കാം ഇവിടെ കമ്പനി നമുക്ക് ഒൻപത് തരം വരുമാനമാണ് ഓഫർ ചെയ്യുന്നത് അതായത് മാർക്കറ്റിംഗ് എക്സ്പെൻസിന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ഈ അറുപത് ശതമാനം തുക ഒൻപത് തരത്തിലുള്ള വരുമാനമായിട്ടാണ് വെസ്റ്റീജ് നമുക്ക് നൽകുന്നത് ആത്മനിർഭർ സക്സസ് പ്ലാൻ എന്നാണ് അത് അറിയപ്പെടുന്നത് അതായത് സ്വയം പര്യാപ്തതയിലേക്കുള്ളൊരു വഴികാട്ടി ഇവിടെ സേവിങ്സ് ഓൺ കൺസെപ്ഷൻ പെർഫോമൻസ് ബോണസ് ബ്രോൺസ് ഡയറക്ടർ ബോണസ് ബിസിനസ് ബിൽഡിംഗ് ബോണസ് ലീഡർഷിപ്പ് ഓവറൈഡിംഗ് ബോണസ് ട്രാവൽ ഫണ്ട് കാർ ഫണ്ട് ഹൗസ് ഫണ്ട് ആൻഡ് എലൈറ്റ് ക്ലബ് ബോണസ് എന്ന് പറഞ്ഞ ഒൻപത് തരത്തിൽ നമുക്ക് ഇത് ലഭ്യമോ ഏത് രീതിയിലാണ് ഇതെന്ന് നമുക്ക് ഒന്ന് നോക്കാം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ എങ്ങനെ നമുക്കൊരു എക്സ്ട്രാ ഇൻകം നേടിത്തരുമെന്ന് നമുക്ക് നോക്കാം ഇവിടെ കൺസ്യൂമർ ബെനിഫിറ്റ് ഇൻ്റർനാഷണൽ ക്വാളിറ്റിയിൽ ഐ എസ് ഒ ആൻഡ് ഹലാൽ സെർട്ടിഫോയ്ഡ് ഒഴുകൂടിയ പ്രൊഡക്റ്റുകൾ നൂറ് ശതമാനം മണി ബാക്ക് ഗ്യാരൻറ്റിയോട് കൂടി ലഭിക്കും എല്ലാ ഉൽപ്പന്നങ്ങൾക്കും പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഉണ്ട് നമ്മൾ ഓരോ തവണ റീപർച്ചേസ് പർച്ചേസ് ചെയ്യുമ്പോഴും പത്ത് ശതമാനം ഉൽപ്പന്നങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും കൂടാതെ അഞ്ച് മുതൽ പതിനഞ്ച് ശതമാനം വരെ ക്യാഷ് ബാക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും തുടർച്ചയായിട്ട് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികൾക്ക് ഇരുപത് ശതമാനം അഡീഷണൽ ഫ്രീ പ്രൊഡക്റ്റ് ഉണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ കണക്ക് എന്ന് നമുക്കൊന്ന് നോക്കാം ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഉൽപ്പന്നങ്ങൾ മൂവായിരത്തഞ്ഞൂറ് എം ആർ പി വരുന്ന ഉൽപ്പന്നങ്ങൾ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ മൂവായിരം രൂപ നൽകിയാൽ മതി അതായത് അഞ്ഞൂറ് രൂപ നമുക്ക് സേവ് ചെയ്യാനാവും കൂടാതെ പത്ത് ശതമാനം ഉൽപ്പന്നങ്ങൾ അതായത് മുന്നൂറ് രൂപയുടെ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും കൂടാതെ നൂറ്റി നാൽപ്പത്തിനാല് രൂപ ക്യാഷ് ബാക്ക് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും അഞ്ച് മുതൽ പതിനൊന്ന് ശതമാനം വരെയാണ് ഇവിടെ എട്ട് ശതമാനമാണ് ഞാൻ കണക്ക് കൂട്ടിയിരിക്കുന്നത് കൺസിസ്റ്റൻസി ഓഫർ എന്ന് പറഞ്ഞ് മൂവായിരം രൂപയുടെ ഉൽപ്പന്നങ്ങൾ നാല് മാസം തുടർച്ചയായിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ അഞ്ചാമത്തെ മാസം മൂവായിരം രൂപ എം ആർ പി വരുന്ന ഉൽപ്പന്നങ്ങൾ നമ്മൾക്ക് ഇഷ്ടപ്പെട്ടത് നമുക്ക് ഫ്രീ ആയിട്ട് വാങ്ങാം അങ്ങനെ നോക്കിയാൽ എഴുന്നൂറ്റമ്പത് രൂപയുടെ ഉൽപ്പന്നം ഒരു മാസത്തേക്ക് അപ്പോൾ മൊത്തം നമുക്ക് സേവ് ചെയ്യാൻ കഴിയുക ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിനാല് രൂപയാണ് അപ്പോൾ അൻപത്തിയാറ് ശതമാനം ഡിസ്കൗണ്ടിൽ ഇൻ്റർനാഷണൽ ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് വെസ്റ്റീജിൽ നിന്നും വാങ്ങി ഉപയോഗിക്കാം മൂവായിരത്തി രൂപ എം ആർ പി വരുന്ന ഉൽപ്പന്നത്തിൽ നമ്മളപ്പോൾ ശരിക്ക് ചിലവാക്കിയത് വെറും ആയിരത്തി മുന്നൂറ് രൂപ മാത്രമാണ് ഇനി എന്താണ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഇത്രയും ഓഫറിൽ ലഭിക്കുന്ന ഈ ഉൽപ്പന്നങ്ങൾ നിങ്ങൾ വാങ്ങി ഉപയോഗിച്ചതിന് ശേഷം അതിൻ്റെ ക്വാളിറ്റിയിൽ നിങ്ങൾ ഹാപ്പിയാണെങ്കിൽ ഈ ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങളുടെ ബിസിനസ് ആരംഭിക്കുകയാണ് ഏത് രീതിയിലാണ് നമുക്ക് വരുമാനം ലഭിക്കുന്നതെന്ന് നോക്കാം ആദ്യത്തേത് പെർഫോമൻസ് ബോണസാണ് ഇത് നാല് സ്ലാബായിട്ടാണ് നമുക്ക് കമ്പനി തരുന്നത് ഇത് നമ്മൾ ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ ലഭിക്കുന്ന പോയിൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് അതായത് മുപ്പത്താറ് രൂപ എം ആർക്ക് വരുന്ന ഉൽപ്പന്നം നമുക്ക് മുപ്പത് രൂപയ്ക്ക് ലഭിക്കും മുപ്പത് രൂപയ്ക്ക് നമ്മൾ ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ ഒരു പോയിൻറ്റ് അതിനോടൊപ്പം ലഭിക്കും ഈ രീതിയിലാണ് ഇതിൽ നിങ്ങൾ ഉൽപ്പന്നങ്ങൾ വാങ്ങി നിങ്ങളുടെ കുറച്ച് സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ നിങ്ങൾ ഉൽപ്പന്നം റെക്കമെൻഡ് ചെയ്തു ഇവിടെ ഒരു ആറ് പേരെ നിങ്ങൾ റെക്കമെൻഡ് ചെയ്ത രീതിയിലാണ് ഞാൻ കണക്കുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു രീതി കാണിക്കാനാണ് ആറോ നിങ്ങൾക്ക് കൂടുതലോ ചെയ്യാം ആറ് തന്നെ വേണമെന്ന് നിർബന്ധവുമില്ല ഇവിടെ ആദ്യത്തെ മാസം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഇരുന്നൂറ് പി വിയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിയെന്ന് കരുതുക നിങ്ങളുടെ നാല് സുഹൃത്തുക്കൾ ചേർന്ന് ഒരു ആയിരത്തി മുന്നൂറ് പി വിയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി അപ്പോൾ ടോട്ടൽ വരുന്നത് ആയിരത്തി അഞ്ഞൂറാണ് നിങ്ങൾക്ക് ലഭിക്കുക എട്ട് ശതമാനം കമ്മീഷനാണ് കാരണം എട്ട് ശതമാനം സ്ലാബിലേക്ക് നിങ്ങൾ എത്തി രണ്ടാമത്തെ മാസം നിങ്ങൾ നിങ്ങളുടെ ടീമും കൂടി രണ്ടായിരം പി വിയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിയെന്ന് കരുതുക അപ്പോൾ ആദ്യത്തെ മാസത്തെ രണ്ടാമത്തെ മാസത്തേക്ക് കിട്ടിക്കഴിഞ്ഞാൽ മൂവായിരത്തി അഞ്ഞൂറ് പി വി ആണ് ടോട്ടൽ വരിക അപ്പോൾ നിങ്ങൾ പത്ത് ശ ശതമാനത്തിൻ്റെ സ്ലാബിലാണ് എത്തുന്നത് ഇവിടെ അക്കുമുലേറ്റീവായിട്ടാണ് ഇത് കണക്ക് കൂട്ടുന്നത് അതായത് ഓരോ മാസം ചെയ്യുന്ന ബിസിനസ് പഴയതിനോട് കൂട്ടിയിട്ടാണ് നമുക്ക് ഓരോ സ്ലാബിലും എത്തേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ പത്ത് ശതമാനത്തിലെത്തിയ ഒരു വ്യക്തി ഒരിക്കലും എട്ടിലേക്ക് അഞ്ചിലേക്ക് തിരിച്ചു പോകില്ല ഇവിടെ നമുക്ക് കുറച്ചും കൂടി വേഗതയിൽ ബിസിനസ് ചെയ്യാൻ വേണ്ടി നമുക്ക് രണ്ട് ഫാസ്റ്റ് ട്രാറ്റ് ലെവലുകളുണ്ട് ആദ്യത്തേത് അറുന്നൂറ് പി വിക്ക് പകരം ഇരുന്നൂറ്റി എൺപത്തിരണ്ട് പി വി ഒരു മാസം കൊണ്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എട്ട് ശതമാനത്തിലേക്ക് എത്തും കൂടാതെ അയ്യായിരത്തി അഞ്ഞൂറ് പോയിൻറ്റിന് പകരം ഒരൊറ്റ മാസം കൊണ്ട് നാലായിരത്തി അഞ്ഞൂറ് പി വിയിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞാൽ നമ്മൾ ഫാസ്റ്റ് ട്രാക്ക് ഫാസ്റ്റ്രാറ്റ് ആയിട്ട് ക്വാളിഫൈ ചെയ്യും ഇവിടെ നമ്മളും നമ്മുടെ ടീമും ഉൾപ്പെടെ എപ്പോൾ നമ്മൾ അക്കുമലേറ്റീവായിട്ട് അയ്യായിരത്തി അഞ്ഞൂറ് പി വി എത്തുന്നു അപ്പോൾ നമുക്ക് കമ്പനി നാഷണൽ ലെവലിൽ നമ്മൾക്ക് ആദ്യത്തെ നമുക്ക് ലഭിക്കുന്ന പ്രൊമോഷൻ കിട്ടും ബ്രോൺസ് ഡയറക്ടർ എന്നാണ് അത് ഈ പൊസിഷനിൽ നമുക്ക് ലഭിക്കുന്ന രണ്ട് വരുമാനങ്ങൾക്ക് പുറമെ മൂന്നാമത്തെ വരുമാനമായ ബ്രോൺസ് ഡയറക്ടർ ബോണസ് നാല് ശതമാനം ലഭിക്കും ഈ പൊസിഷൻ മുതൽ നമുക്ക് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഇൻകം ഇൻകംത്തിനുള്ള സാധ്യതയുണ്ട് ഈ പൊസിഷനിൽ ഏറ്റവും കുറഞ്ഞത് പതിനായിരത്തിനും ഇരുപതിനായിരത്തിനും ഇടയിൽ നമുക്ക് മാസവരുമാനം ഉണ്ടാവും അടുത്തത് നമ്മളുടെ കൂടെ ഈ ബിസിനസ്സിൽ അസോസിയേറ്റ് ചെയ്ത ഏതെങ്കിലും ഒരു വ്യക്തിയെ നമ്മൾ ബ്രോൺസ് ഡയറക്ടറായിട്ട് ക്വാളിഫൈ ചെയ്യിക്കുമ്പോൾ നമ്മൾക്ക് വീണ്ടും പ്രൊമോഷൻ ലഭിക്കും സിൽവർ ഡയറക്ടർ എന്നാണ് നമ്മൾ അറിയപ്പെടുക ഈ പൊസിഷനിൽ നമുക്ക് നാലാമത്തെയും അഞ്ചാമത്തെയും ആറാമത്തെയും വരുമാനം ആരംഭിക്കും ബിസിനസ് ബിൽഡിംഗ് ബോണസ് എന്ന് പറഞ്ഞാൽ പതിനാല് ശതമാനം ലീഡർഷിപ്പ് ഓവറൈഡിങ് ബോണസ് എന്ന് പറഞ്ഞാൽ പതിനാറ് ശതമാനം ട്രാവൽ ഫണ്ട് എന്ന് അറിയപ്പെടുന്ന അഞ്ച് ശതമാനം നമുക്ക് ലഭിക്കും കമ്പനി ഒരു വർഷത്തിൽ രണ്ട് വിദേശ യാത്രകൾ നമുക്ക് നൽകുന്നുണ്ട് ഒരു ഏഷ്യൻ ട്രിപ്പ് യൂറോപ്യൻ ട്രിപ്പ് അതിനു വേണ്ടിയുള്ള ഫണ്ടാണ് ഈ ട്രാവൽ ഫണ്ട് ഈ ഒരു പൊസിഷനിൽ നമുക്ക് മുപ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ മാസ വരുമാനം ഉണ്ടാകും അടുത്തത് നമ്മളുടെ കൂടെ ബിസിനസ്സിൽ അസോസിയേറ്റ് ചെയ്ത രണ്ട് വ്യക്തികൾ ബ്രോൺസ് ഡയറക്ടറായിട്ട് ക്വാളിഫൈ ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും പ്രൊമോഷൻ ലഭിച്ചിട്ട് ഗോൾഡ് ഡയറക്ടർ എന്ന പേരിലാണ് അറിയപ്പെടുക ഈ ഒരു പൊസിഷനിലും നമുക്ക് ട്രാവൽ ഫണ്ട് വരെയുള്ള വരുമാനം തന്നെയാണ് ലഭിക്കുന്നത് പക്ഷെ ഒരു ടീമും കൂടി കൂടുതലായിട്ട് ക്വാളിഫൈ ചെയ്തുകൊണ്ട് നമ്മുടെ ഇൻകം സ്വാഭാവികമായിട്ടും വർദ്ധിക്കും നാൽപ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ നമുക്ക് ഇൻകം ഈ പൊസിഷൻ ലഭിക്കും അടുത്തത് നമ്മളുടെ കൂടെ ബിസിനസ്സിൽ അസോസിയേറ്റ് ചെയ്ത മൂന്ന് ടീമുകൾ നമ്മൾ ബ്രോഞ്ച് ഡയറക്ടറായിട്ട് ക്വാളിഫൈ ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റാർ ഡയറക്ടർ എന്ന പൊസിഷനിലെത്തും ഇവിടെ നമുക്ക് ഏഴാമത്തെ വരുമാനം സ്റ്റാർട്ട് ചെയ്യും അതായത് കാർഫണ്ട് അഞ്ച് ശതമാനം ഇതിനൊരു ലിമിറ്റ് ഉണ്ട് ഒരു മാസം കാർ ഫണ്ടിലൂടെ നമുക്ക് ലഭിക്കാവുന്ന പരമാവധി തുക എൺപതിനായിരം രൂപയാണ് ഈ ഒരു പൊസിഷനിൽ നമുക്ക് മിനിമം അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ വരുമാനം ഉണ്ടാവും അടുത്തത് നമ്മളുടെ കൂടെ ബിസിനസ്സിൽ അസോസിയേറ്റ് ചെയ്ത നാല് ടീമുകൾ നമ്മൾ ബ്രോൺസ് ഡയറക്ടറായിട്ട് ക്വാളിഫൈ ചെയ്യുമ്പോൾ നമ്മൾ ഡയമണ്ട് ഡയറക്ടർ എന്ന പൊസിഷനിലെത്തും ഈ പൊസിഷനിലും നമുക്ക് കാർ ഫണ്ട് വരെയുള്ള ഫണ്ടുകൾ തന്നെയാണ് ലഭിക്കുന്നത് പക്ഷേ ഒരു ടീമും കൂടി ക്വാളിഫൈ ചെയ്തുകൊണ്ട് നമ്മുടെ വരുമാനം വർദ്ധിക്കുകയും മിനിമം എഴുപതിനായിരം രൂപയ്ക്ക് മുകളിൽ നമുക്ക് വരുമാനം ലഭിക്കുകയും ചെയ്യും അടുത്തത് നമ്മളുടെ കൂടെ ബിസിനസ്സിൽ അസോസിയേറ്റ് ചെയ്ത ആറ് വ്യക്തികളെയും നമ്മൾ ടി ഈ ബ്രോൺസ് ഡയറക്ടറായിട്ട് ക്വാളിഫൈ ചെയ്യിക്കുമ്പോൾ നമ്മൾ ക്രൗൺ എന്നാണ് അറിയപ്പെടുക ഈ പൊസിഷനിൽ നമുക്ക് എട്ടാമത്തെ വരുമാനമായുള്ള ഹൗസ് ഫണ്ട് മൂന്ന് ശതമാനം ലഭിക്കും ഇതിന് ഒരു മാസം മാക്സിമം ഒരു ലക്ഷം രൂപയാണ് നമുക്ക് ഹൗസ് ഫണ്ടായിട്ട് ലഭിക്കുക ഈ ഒരു പൊസിഷനിൽ നമുക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനം ലഭിക്കും അടുത്തത് നമ്മളുടെ ടീമിലെ പന്ത്രണ്ട് പേരെ ക്വാളിഫൈ ചെയ്യിക്കുമ്പോൾ നമ്മൾ ഡബിൾ ക്രൗൺ ഡയറക്ടർ എന്നും പതിനാറ് പേരെ ക്വാളിഫൈ ചെയ്യുമ്പോൾ നമ്മൾ ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ എന്നറിയപ്പെടും കമ്പനിയുടെ ഏറ്റവും ഹയസ്റ്റ് പൊസിഷനാണത് ഈ ഒരു പൊസിഷനിൽ ഈ രണ്ട് പൊസിഷനിൽ നമുക്ക് ഒൻപതാമത്തെ വരുമാനമായിട്ടുള്ള എൽ ക്ലബ് ബോണസ് എന്നറിയപ്പെടുന്ന രണ്ട് ശതമാനം ലഭിക്കും ഈ ഒരു ബോണസ് മാത്രം ഒരു മാസം പരമാവധി നമുക്ക് ലഭിക്കുക ഇരുപത് ലക്ഷം രൂപയാണ് ഈ ഒരു പൊസിഷനിൽ ഏറ്റവും മിനിമം നമുക്ക് പത്ത് ലക്ഷം രൂപ വരുമാനം ലഭിക്കുന്നതായിരിക്കും എന്താണ് വെസ്റ്റീജ് ബിസിനസ്സിൻ്റെ അഡ്വാൻറ്റേജുകൾ ഇവിടെ ഒരു തരത്തിലുള്ള ഇല്ല നമുക്കറിയാം പല ബിസിനസ്സിലും നമ്മൾ റീ ഇൻവെസ്റ്റ്മെൻറ്റും കൂടി ചെയ്യേണ്ടതുണ്ട് ഇവിടെ റീ ഇൻവെസ്റ്റ്മെൻറ്റും വരുന്നില്ല ഒരു തരത്തിലുള്ള റിസ്ക്കുകളും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല കാരണം നിലവിൽ കമ്പനിയുടെ നിലവിലുള്ള പ്ലാറ്റ്ഫോം ശരിയായ രീതിയിൽ നമ്മൾ വിനിയോഗിച്ചാൽ മാത്രം മതി ഞാൻ അൺലിമിറ്റഡ് ഇൻകം പൊട്ടൻഷ്യാലിറ്റി കാരണം എത്ര ഇൻകം വേണമെങ്കിലും നമുക്കിവിടെ ഉണ്ടാക്കാം നമ്മുടെ വോളിയത്തിനനുസരിച്ചാണ് നമ്മുടെ ഇൻകം ഇതൊരു ഫാമിലി ബിസിനസ്സാണ് നമ്മുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും ഇൻവോൾവ് ചെയ്തി ചെയ്യിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ബിസിനസ് ഇത് അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യാൻ കഴിയുന്ന വരുമാനമാണ് കാരണം നമ്മളുടെ കാലശേഷം നമ്മളുടെ നോമിനിക്ക് ഈ വരുമാനം തുടർച്ചയായിട്ട് ലഭിക്കും ഈ ബിസിനസ് ചെയ്യാൻ നമ്മൾക്ക് ബിസിനസ്സിലോ അല്ലെങ്കിൽ ഈ മേഖലകളിലോ മുൻപരിചയം ഒന്നും ആവശ്യമില്ല കാരണം നിലവിൽ നമ്മുടെ കമ്പനിക്ക് വളരെ ശക്തമായിട്ടുള്ള ട്രെയിനിങ് ആൻഡ് സപ്പോർട്ട് ഉണ്ട് അപ്പോൾ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ ട്രെയിനിങ്ങും കമ്പനിയിൽ നിന്ന് തന്നെ ലഭിക്കുന്നതാണ് റെസിഡ്യുവൽ ഇൻകം ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ നമ്മൾ ഉണ്ടാക്കുന്ന സിസ്റ്റം പിന്നീട് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും അതിൽ നിന്ന് നമുക്ക് വരുമാനം ലഭിച്ചുകൊണ്ടേയിരിക്കും ഇത് പാർട്ട് ടൈം ആയിട്ടോ ഫുൾ ടൈം ആയിട്ടോ നമുക്ക് ചെയ്യാനാവും സാമ്പത്തിക നേട്ടങ്ങൾക്ക് പുറമെ വ്യക്തിപരമായിട്ടുള്ള ഒരുപാട് വികസനത്തിന് നമുക്ക് ഈ അവസരം വലിയ സഹായകരമാവും ടൈം ഫ്രീഡം ഉണ്ട് കാരണം നമ്മൾക്ക് ആവശ്യമുള്ള നമ്മൾക്ക് വേണ്ട സമയം മാറ്റി വെച്ചുകൊണ്ട് തന്നെ ഈ ബിസിനസ് നമുക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ ബിൽഡ് ചെയ്യാനാവും നിങ്ങൾ ഇതുവരെ ജീവിതത്തിൽ എന്തൊക്കെ നേടിയിട്ടുണ്ടോ അതെല്ലാം നിങ്ങളെടുത്ത തീരുമാനത്തിൻ്റെ ഫലമാണ് ശരിയായ സമയത്ത് ശരിയായ തീരുമാനങ്ങൾ എടുത്ത വ്യക്തികളാണ് ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഈ അവസരത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത വ്യക്തിയോട് സംസാരിക്കുക താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ വിഷുവെൽത്ത്